ഒന്നോ രണ്ടോ കൊല്ലങ്ങൾ കൊണ്ട് വീട്ടാവുന്ന കടങ്ങളല്ലേ ഉള്ളൂ അമ്മേ. ദൈവാധീനം കൊണ്ട് അതൊക്കെ നടക്കും. അമ്മ വിഷമിക്കൊന്നും വേണ്ട. സുരേഷിന്റെ പഠിപ്പിന്റെ കാര്യത്തിൽ അമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ ഈടായിട്ട് ഉടപ്പ് കുറച്ച് കൂടുന്നുണ്ട്. ചേച്ചിടേ, ഈ സാരി എടുത്ത് വെച്ചില്ല. അത് ഞാൻ കൊണ്ടുപോകുന്നില്ല, നീ വെച്ചോ. ദേ ചേച്ചി, ഡിക്കറ്റേ വരുന്നുണ്ട്. എന്തോ കുറ്റാന്വേഷണം കഴിഞ്ഞ് വരുന്ന വഴിയാ. ഇവിടെ എന്നെ കളിയാക്കി എന്തോ ചില സംസാരങ്ങൾ നടന്നിട്ടുണ്ട്. രാവിലെ തുടങ്ങിയത് ചേച്ചി എന്റെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കല്. അവന് കിട്ടിയ കാശൊക്കെ ഡിക്കറ്റ് ബുക്ക് വാങ്ങി ചെലവാക്കി. ഇനി ചേച്ചി എനിക്കൊന്നും ഞാൻ അവന് കൊടുക്കണത്രെ. ചേച്ചി എന്നോട് അല്പം സ്നേഹ കൂടുതൽ കാണിക്കുന്നുണ്ട്, അസൂയുണ്ടാവും എനിക്കറിയാം. ഈ വീട്ടിൽ നടക്കുന്ന അംഗവിപ്പ് നീ കണ്ടതല്ലേ? ഇവരല്ലേ എന്നെ സഹായിക്കേണ്ടത്. ദാ ഗൈഡ് വാങ്ങാനുള്ളതാ, ഡിറ്റക്ടീവ് ബുക്ക് വാങ്ങാനല്ല. ചേച്ചി വാക്ക് മാറരുത്. ഇക്കൊല്ലം ഞാൻ പാസ്സായ ചേച്ചി ചില വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പാസ്സായാൽ എല്ലാ വാഗ്ദാനവും ഞാൻ പാലിക്കും. എനിക്ക് വാച്ച് വാങ്ങി തരാന്ന് പറഞ്ഞത് അതും. പക്ഷേ രണ്ടുപേരും അമ്മ പറയുന്നത് അനുസരിക്കണം. നമ്മളത്ര പണക്കാരൊന്നല്ല, അത് മറക്കരുത്. ദാ കുട്ടിമാമ വരുന്നുണ്ട്. ഈ സാധനം മേലിടുന്നത് എനിക്ക് എന്നും ഒരു അസ്കിര. പിന്നെ നീ മേടിച്ചെന്നാണല്ലോ എന്ന് കരുതി അങ്ങോട്ട് പുതയ്ക്കുക. ഇറങ്ങാറായില്ലേ? പോവാം കുട്ടിമാമെ. ആ എന്നാ വൈകിക്കണ്ട. നിന്റെ അച്ഛനെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് അങ്ങോട്ട് ഇറങ്ങിക്കോളും. വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു ഗൗരവബോധം ഉണ്ടാവാൻ വേണ്ടിട്ടാ. അല്ല നിനക്കതുണ്ടെന്നറിയാം. അയാളിപ്പ എന്തെച്ചാൽ ഈ പെണ്ണിങ്ങനെ രാജ്യം വിട്ട് ജീവിക്കേണ്ട ഗതി വരില്ലായിരുന്നു. സത്യം ധർമ്മം ദയാ നീതി ഇതൊക്കെ ഇന്നത്തെ കാലത്ത് മഷിയിട്ട് നോക്കിയാ കാണില്ല. നാട്ടുമ്പുറത്തോ ഇല്ല, പിന്നെ വേണല്ലോ നഗരത്തില്. വേഗം നടക്ക് കൂട്ടി അമ്മേ, വണ്ടിയുടെ സമയമായി. ഒരൊറ്റ മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളില്ല. പട്ടണം എന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോ അത് എങ്ങനെയാ വിശദീകരിക്കുക? നമ്മുടെ തൃശൂർ പൂരത്തിന്റെ ഒരു 100 ഇരട്ടി ജനം, അത് മതിയാവോ? മതിയാവില്ല. കുട്ടിമാമ അവിടെ പോവാത്ത സ്ഥിതിക്ക് കണക്കൂട്ടി പറഞ്ഞ് ശരിയാവില്ല. പിന്നെയും ഒരു കൊല്ലത്തെ പരിചയം എനിക്കല്ല ഉള്ളത്. ഓ അല്ല, ഇത് ആരാ അടിയോടിയോ? വരിയാ വരിയാ വരിയാ, ഞാൻ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. ഇവിടെ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ തിരക്കിലാ വരെ. ആ കിഴക്കത്തൊള്ള ലക്ഷ്മണൻ തെങ്ങിന്ന് വീണോത്രേ. കിഴക്കെ തൊഴിൽ ലക്ഷ്മണ്, ആ ചെക്കൻ എന്തിനാ ഇപ്പൊ തെങ്ങുമ്മ പിടിച്ചു കയറിയേ? ഒന്ന് വേഗം നടക്കൂട്ടി അമ്മേ. വണ്ടി വരണ്ട. എവിടെ ഇരുന്നോളൂ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവിടെ ചെന്ന് എത്തിയ ഉടനെ കത്തയക്കണം. കുട്ടിയമ്മ ഇറങ്ങിക്കോളൂ, വണ്ടി വിടാറായി. പെണ്ണ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു കണ്ണുണ്ടായിരിക്കണം. അയ്യോ കുട്ടിമാമേ, എന്റെ ടിക്കറ്റ്. ഓ വർത്താനത്തിനിടയിൽ അതങ്ങോട്ട് മറന്നു. ഇത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആണല്ലോ. റിസർവേഷൻ ടിക്കറ്റ് എവിടെ? റിസർവേഷൻ ടിക്കറ്റ് എവിടെ? ടിക്കറ്റ് മാറിപ്പോയതാ. എന്താ കുട്ടി കാര്യം? ടിക്കറ്റ് മാറിപ്പോയി. ആ കാരണവരുടെ ഉപദേശം കേട്ടപ്പോ ഞാൻ തീരുമാനിച്ചതാ, എന്തെങ്കിലും പുരുവാനം ഉണ്ടായിട്ട് അയാൾ പോകുള്ളൂ. റിസർവ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഒന്ന് മാറിന്നേ. അപ്പൊ പിന്നെ ചാർട്ടില് പേര് കാണല്ലോ. പേരെന്താ കുട്ടിയുടെ? അരുന്ധതി. സാറേ ആ കുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു അബദ്ധം പറ്റിയതാ. അബദ്ധം പറ്റിക്ക് ഞാനെന്ത് ചെയ്യാനാ? അല്ല പുതിയൊരു ടിക്കറ്റ് എടുത്താ പോരെ. കുട്ടി എവിടേക്കാ? ബോംബെക്ക്. ആകെ പ്രശ്നമാണ് രാമേട്ട. രാമേട്ടൻ ഇന്നും കൂടി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല ഇലക്ട്രിക് ട്രെയിനിൽ തലവെച്ച്. എന്താ സാധാരണ ട്രെയിനിൽ തലവെച്ച ചാവില്ലേ? ഇലക്ട്രിക് ട്രെയിനിൽ തലവെച്ച ആവണം നിർബന്ധം. രാമേട്ടൻ ഞാൻ പറയേ, ഞാൻ വന്നിറങ്ങിയുള്ളൂ. അല്ലെ തലയ്ക്ക് ഭ്രാന്തി പിടിപ്പിക്കരുത്, തനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ വീട്ടിൽ എന്ത് മെസ്സേജ് പറയാൻ കയറും. ഇനി പറ എന്താ തന്റെ പ്രശ്നം? വണ്ടി ഇറങ്ങിയപ്പോഴേ ഞാൻ കരുതിയതാ വിഷ്ണു എന്തെങ്കിലും കാര്യത്തിന് ഓടി വരും. എന്റെ പ്രശ്നങ്ങൾ ഇവിടെ രാമേട്ടനോട് ചേച്ചോടല്ല, ഞാൻ വേറെ ആരോട് പറയുന്നത്? മുഖവരെ ആവശ്യത്തിലും കൂടുതലായി. ആ കാര്യം പറ. 3 ദിവസമായി രാമേട്ട ഞാൻ ഉറങ്ങിയിട്ട്. അതാണോ തന്റെ പ്രശ്നം? എങ്കിൽ കുറച്ചേരം ഇവിടെ കിടന്ന് ഉറങ്ങ്. അതല്ല രാമേട്ട, 3 ദിവസമായി ഞാൻ ലോഡ്ജിന് പുറത്താ. എന്തിന്?
ഒരു കട്ടിൽ രണ്ടു പേര് കിടക്കുന്നു എന്നും പറഞ്ഞ അവസാനം ബഹളം. രണ്ടാമതൊരാളെ ഇവിടെ പാർപ്പിക്കാൻ തന്നോട് ആരാ പറഞ്ഞു? കട്ടിലിന്റെ പകുതി വാടക തരാന്ന് ഏറ്റവും ഉണ്ടല്ലേ. അങ്ങനെ ആവുമ്പോ ഞാൻ മാസം 300 രൂപ വാടക കൊടുക്കുന്ന 150 രൂപ ലാഭിക്കല്ലോ എന്ന് കരുതി. എന്നിട്ടിപ്പെന്താവാൻ? അവൻ എനിക്കൊരു ചില്ലിക്കാച്ച് തരുന്നില്ലെന്ന് മാത്രമല്ല രണ്ടാള് കിടക്കുന്നു എന്നും പറഞ്ഞ് 300-600 രൂപ അവസാനം ഗോസായന്റെ മേടിക്കുന്നത്. എന്നിട്ട് 300 ഞാൻ അരിഷ്ട ചില്ല കൊടുക്കുന്നു. അതും പോരാ, ഞാൻ അവനെ പോറ്റാനുള്ള കഴിവ് എനിക്കുണ്ടോ? ഇതൊന്നും എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടല്ലോ താൻ ചെയ്തത്. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധം പറ്റി എന്നുള്ളത് തന്നെ സംബന്ധിച്ച് പുതിയ വാർത്തയല്ല. എവിടെങ്കിലും പോയി എന്തെങ്കിലും പുരുവാൻ ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോ എന്താ ചെയ്യണ്ട രാമേട്ട, ഞാനിപ്പോ എന്താ ചെയ്യണ്ട രാമേട്ട, ഇതൊക്കെ പോട്ടെ. ഈ രാമേട്ട ഇപ്പൊ എന്താ ചെയ്യണ്ടേ? രാമേട്ട തന്നെ അവസാനം കണ്ട് കാര്യങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പുണ്ടായി തരണം. അത്രയല്ലേ ഉള്ളൂ? ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി കുളിച്ചിട്ട് ഇങ്ങോട്ട് വരാം. അതുവരെ ഒന്ന് ശ്രമിക്കും. ശ്രീദേവിക്ക് പാസ് ജാതാ ഹെ. ശ്രീദേവിക്ക് യേ നഹീ മാലൂം കി അമരേഷ്പുരി ഉസ്കേ അന്ദർ ഹെ. അമരേഷ്പുരി ശ്രീദേവിക്ക് റേപ്പിംഗ് കർനാ ചാതാ ഹെ. ഫിർ ടെൻഷൻ ഉസ് വക്ത് ആതാ ഹെ അനിൽ കപൂർ. ഡിഷു 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 ഡിഷു. അയ്യോ, ഇതെപ്പോ വന്ന് നാട്ടിന്ന്? ആ രാമേട്ടൻ വന്നല്ലോ, ഇനി സാധനം കടത്തകത്ത് വെക്കാലോ. പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുന്ന എനിക്ക് ഉറപ്പായി. പ്രശ്നം സോൾവ് ആയി. നിന്നെ ഇതിനകത്ത് ഇനി കയറ്റരുതെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം നടപ്പിലാക്കാൻ അവസാനോട് പറയാൻ വേണ്ടിട്ടാണ് രാമേട്ടൻ കുട്ടി ഇങ്ങോട്ട് വന്നത്. തമാശ വരണ്ടട്ടെ രാമേട്ടൻ. രാമേട്ടൻ ചായ വേണ്ടേ? ഓ രാംകിഷൻ, തോയ് ചായ ജല്ദിലാനാ. ഡബിൾ സ്ട്രോങ്. സുഖിപ്പിക്കല്ലേ മോനെ രാജേന്ദ്ര. നീ കൂടെ താമസിക്കും എന്നറിഞ്ഞപ്പോ തന്നെ ഞാൻ ഇവനോട് പറഞ്ഞതാ, നീ ഒട്ടിയാ പിന്നെ വിടില്ല. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ രാമേട്ട. ഞാൻ ഇവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കഴിഞ്ഞു വരികയായിരുന്നു. മുമ്പ് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞു വിട്ടപ്പോ 2-3 ദിവസം പുതിയ സ്ഥലം ശരിയാവുന്ന വരെ പറഞ്ഞ് എന്റെ കൂടെ കയറി കൂടിയവന്. ഇപ്പൊ 2 മാസം വാട കൊടുക്കാതെ ഒരു കട്ടിൽ 2 പേര് കിടക്കാൻ അവസാനം സമ്മതിക്കോ? അതിന് ഞാൻ വാട തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. തൽക്കാലത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് നീ കൊടുത്തന്നല്ലേ ഉള്ളൂ. അതിനി പറ്റില്ല എന്നാ പറഞ്ഞത്? നീ കാരണം ഞാനിപ്പോ റോട്ടിലായി. അങ്ങനെ വലിയ ത്യാഗം ചെയ്യാൻ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തൊന്നുമല്ലോ. ഇവൻ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനം പറയാൻ ഞാൻ എന്ത് തെറ്റി രാമേട്ട? തെറ്റും ശരിയും ഒന്നും ആരും ഇവിടെ പ്രസ്താവിക്കണ്ട. നിന്റെ കൂട്ടുകെട്ട് ഇവന് ശരിയാവില്ല. നല്ല തറവാട്ടിന്ന് വന്ന പയ്യനായി വന്നു. നീ വേറെ സ്ഥലം നോക്കും. രാമേട്ടൻ എന്നെ കൈയൊഴിയാണോ? 12 കൊല്ലമായി ഞാൻ ബോംബെ വന്നിട്ട്. രാമേട്ടൻ എന്നെ കാണാൻ തുടങ്ങിയിട്ട് 4 കൊല്ലമായി. യോൻ പറയും പോലെ എന്തെങ്കിലും അന്തസ്സിട്ട പെരുമാറ്റം എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കുറെയൊക്കെ ലാത്തി അടിക്കും, അല്പ സ്വല്പം ഓസിന്നിരിക്കും. അതൊക്കെ നിവർത്തിയിട്ടുണ്ടല്ലോ രാമേട്ട. 2 മാസമായി ഞാൻ ഇവന്റെ കള്ള സെന്റിമെന്റ് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തപ്പോ തല കയറാൻ നോക്കുക. വയ്യ രാമേട്ട, രാമേട്ടൻ തന്നെ ഹൗസ് ഓണർ കണ്ട് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അതാണ് എനിക്കും പറയാനുള്ളത്. രാജേന്ദ്ര, നീ നിന്റെ പെട്ടി സാധനം എടുത്ത് ഇറങ്ങി. രാമേട്ട പറഞ്ഞത് കേട്ടില്ല? പെട്ടി സാധനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ. രാമേട്ട, 1 മിനിറ്റ്, 1 മിനിറ്റ്. വിഷ്ണു, നാട് വിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന ഒരു മലയാളിയുടെ വേദന നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. എന്തൊക്കെയായാലും ഇത്രയും നാളും നമ്മൾ ഒരുമിച്ച് ഇടപഴകിയതല്ലേ. പെട്ടെന്ന് അങ്ങനെ ഇറക്കി വിടാന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യത്വല്യായ്മ ആവില്ലേ? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് ക്ഷമിച്ചോ. ഹൗസ് ഓണറോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. വേറൊരു മുറി ശരിയാവുന്നവരെ അവൻ ഇവിടെ താമസിക്കട്ടെ. വാടയൊക്കെ അവൻ തരും. തൽക്കാലം ഈ മാസം കൂടി നീ കൊടുക്കും. എനിക്ക് ഓഫീസിൽ പോകേണ്ട സമയമായി. ആ മോനെ ആ പെട്ടിക്ക് എടുത്തു. അഥ ശ്രീ മഹാഭാരത കഥ. മഹാഭാരത, മഹാഭാരത, ഭാരത, ഭാരത. മലബാർ കാ സ്പെഷ്യൽ ക്വാളിറ്റി സിഗാർ ആപ്കേ ലിയേ മംഗവായ. ഓ താങ്ക് യു, താങ്ക് യു. യേ ചോട് ദീജിയേ സാബ്, യേ ടേസ്റ്റ് കരിയേ സാബ്. ആപ്കാ സോറി സാബ്, സാബ് ആപ്കാ ബ്ലഡ് പ്രഷർ. കോയി ഫിക്ർ കി ബാത് നഹീ. അച്ഛാ സാബ്, കൈസാ ഹൈ സാബ്? ബ്ലഡ് പ്രഷർ നഹീ സാബ്, യേ സിഗാർ. ഹാ ബഹുത് അച്ഛാ ഹൈ. അച്ഛാ ഹോഗാ സാബ്, ഫസ്റ്റ് ക്വാളിറ്റി ഹൈ നാ. ഗുഡ് മോർണിംഗ് പിതാജി. ഗുഡ് മോർണിംഗ് ബേട്ടി. രാജേന്ദ്രൻ സാബ്, ഉസേ കാലേ ഛോഡോ. ഠീക് ഹൈ സാബ്. ഔർ ദേഖോ സാബ്, ഗാഡി തേസ് നഹീ ചലാനാ. ജറൂർ സാബ്, ആയിയേ മാം സാബ്. ബൈഠിയേ മാം. ഗുഡ് മോർണിംഗ്. എന്നാ വിഷ്ണു, ഉങ്ക രാമേട്ടൻ ഊരിലെന്ന് വന്നാച്ചാ?
வரும்போது என்னமோ கேரளா ஸ்பெஷல் ஆயுர்வேதிக் டானிக் கொண்டு வரேன்னு சொன்னாங்களே, என்னோட கேஸ் டேபிளுக்கு நீ கேட்டியா? மறந்து போச்சு சார், இங்கோட்டு வருது திருதியில ஓர்த்தில. சரி, நாளைக்கு என்ன கொஞ்சம் காண்டாக்ட் பண்ண சொல்லு. சரி சார். Good morning, sir. Good morning. Good morning, sir. Good morning. Sir, chai lao, sir. Haan, theek hai. Ji, sir. Maaf kijiye, sir. Kaun? Balbinder? Rajendra, yaar. Ram Ram. Ek chai jaldi lena. Sab ke liye. Chakkar mat dalna. Theek hai? Haan. Sir. തന്റെ ഓവർ ടൈമിന്റെ കാര്യം ഞാൻ റെക്കമെൻഡ് ചെയ്യണോ? തോന്നുന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെയും സംഭവിക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചൗപ്പാട്ടി കടപ്പുറത്ത് അജ്ഞാത ജടങ്ങൾ കരക്കടിഞ്ഞു എന്നും കേൾക്കാറുണ്ട്. എന്താ എന്നാ രാജേന്ദ്ര, ഓബ്വിയസ് ടൈമിലെ വിളയാട്ടാ സാർ. നാങ്ക് തിക് ഫ്രണ്ട്സ്, എപ്പോ ഇന്ത മാതിരത്താ വിളയാട്ട്. അയ്യോ, സാബിന് ഗുളി കൊടുക്കാൻ സമയമായി സാർ. എവൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? നാട്ടീന്ന് മടങ്ങുമ്പോ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാ അരുന്ധതി. തന്റെ അടുത്ത നാട്ടുകാരിയാ ചെർപ്പളശ്ശേരി. മാത്രല്ല, തന്നെ പോലെ തന്നെ ഒരു അമ്പലവാസിയാ. ഇയാളറിയോ? ഇതാണ് വിഷ്ണു. ഇയാളെ പറ്റി അങ്ങനെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല, ഒരുപാട് പറയാനുണ്ട്. ഒക്കെ പിന്നെ പറഞ്ഞാ. സിന്ധുവിന് എന്താ അസുഖം? കൊച്ചിലേ തൊട്ടുള്ളതാ, ശ്വാസം മുട്ടണ്ടിയാ. തുടങ്ങിയ പിന്നെ ഒരാഴ്ചത്തേക്ക് കണ്ടു നിൽക്കുന്നവർ കൂടെ പ്രയാസമാൻ. ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ, ഞാൻ ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കും. അരുന്നതേ ഇരിക്കൂട്ടോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ട്രെയിനിൽ വെച്ച് ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്ത്? ഡാൻസ്. സ്റ്റെപ്സ് ഒക്കെ ഞാൻ മറന്നുകൂട്ടെ. അതൊക്കെ ചേച്ചി ചുമ്മാ പറയുന്ന. ചെർപ്പളശ്ശേരിൽ എവിടെയാ വീട് പറഞ്ഞത്? അമ്പലത്തിന്റെ തൊട്ടടുത്ത. ഒരിക്കൽ ഞാൻ അവിടെ വന്നിട്ടുണ്ട് അമ്പലത്തിലെ ഉത്സവത്തിന്. കുട്ടിക്ക് ഓർമ്മയുണ്ടാവുന്നറിയില്ല. ഒരു കൊല്ലം ഉത്സവത്തിന് വെടിക്കെട്ട് കിടക്കുമ്പോ ഊട്ടുപരിക്ക് തീ പിടിച്ചൊരു 12 പേര് മരിച്ചില്ലേ? അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇയാളുടെ കാര്യങ്ങൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല എന്ന്. ചെർപ്പളശ്ശേരി അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയപ്പോ വെടിക്കെട്ടിൽ 12 ആള് മരിച്ചു. ഒരിക്കൽ രണ്ടോണത്തിന് തൃശ്ശൂർ കൂട്ടുകാരുമായിട്ട് സിനിമ കാണാൻ പോയപ്പോ ബസ് പാടത്തേക്ക് മറിഞ്ഞ് 7 മരിച്ചു. തമാശയോ? താൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്നാണാ ഈ കെട്ടിട ഇടിഞ്ഞു കൊഞ്ഞു വീണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് കൊണ്ടോണേ? ഇങ്ങനെയാണോ ആദ്യമായിട്ട് ഒരാളിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? നിങ്ങൾ നല്ലയാളാ. അരുന്ധതി എന്ത് വിചാരിക്കും വിഷ്ണുവിനെ കുറിച്ച്? എന്ത് വിചാരിക്കാൻ, ഇങ്ങനെയും ചില ആൾക്കാർ ബോംബെയിലുണ്ടെന്ന് ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുള്ളൂ. തനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല.